Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. Allahu nammayokke avanu poruthamulla swalihingalil ulpaduthi tharatte. Nammude jeevithakalathu vannu poya cherudum valudumaya ella doshangalum Allahu maapaki tharatte. സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ഹദീസ് ജവാഹിറുൽ ഹിക്കം ഫി ശറഹി അർബഈന ഹദീസൻ മിൻ ജവാഹിറുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബ്, അതിൻ്റെ ഏതാനും ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നിയ്യത്ത് നന്നാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള, അതോടൊപ്പം തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഏതാനും ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ആ ഹദീസുകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ഹദീസ് കാണാതെ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഹൃദ്യസ്ഥമാക്കി വെക്കുകയും ഏതൊരവസരത്തിലും ആര് ചോദിച്ചാലും കൃത്യമായി പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളതിനെ ഉൾക്കൊള്ളുകയും, ഒരു ഹദീസ് കേട്ടാൽ ആ കേട്ട അന്നു മുതൽ അതിലുള്ള പാഠങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കിതാബിൽ ആറാമത്തെ ഹദീസാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 17-ാമത്തെ പേജ് എല്ലാവരും മറക്കുക. ഹദീസിൻ്റെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്ന നിയ്യത്തോടുകൂടെ വുളൂ ചെയ്ത് നല്ല നിയ്യത്തിൽ എൻ്റെ ഇഹപര വിജയത്തിനാവശ്യമായ സുപ്രധാനമായ ചില സംഗതികൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അതാണ് നിങ്ങളോട് ഈ പറഞ്ഞു തരുന്നത്, അതാണ് ഞാൻ പഠിക്കുന്നത് എന്ന ഒരു നല്ല ഉദ്ദേശത്തിൽ നിയ്യത്തിൽ ശ്രദ്ധാപൂർവം കേട്ട് പകർത്താനുള്ളത് ജീവിതത്തിൽ പകർത്താം. അൽ ഹദീസു സാദിസു, ആറാമത്തെ ഹദീസ് നേരത്തെ പറഞ്ഞു 17-ാമത്തെ പേജിൽ. അൻ അബി അയ്യൂബൻ അൻസാരി റളിയല്ലാൻ, മഹാനായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാല, അദ്ദേഹം പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, സുമ്മ അത്ബഅഹു സിത്തൻ, പിന്നെ ആ റമളാൻ മാസത്തിൽ നോറ്റ നോമ്പിനോട് തുടർന്നുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു, സിത്തൻ ആറ് നോമ്പ്, വിശുദ്ധമായ റമളാൻ മാസത്തിൽ 30 നോമ്പ് നോറ്റു, സുമ്മ അത്ബഅഹു പിന്നെ അതിനോട് തുടർന്ന് നോമ്പനുഷ്ഠിച്ചു, സിത്തൻ ആറ് ദിവസം എങ്കിൽ, മിൻ ശവ്വാല, ഏത് മാസത്തിൽ നിന്ന്, ശവ്വാൽ മാസത്തിൽ നിന്ന് ആറ് ദിവസം അതിനെ തുടർന്ന് വീണ്ടും നോമ്പ് നോറ്റാൽ, കാന കസ്വിയാമി ദഹിരി, അത് കാലം മുഴുവനും നോമ്പ് നോൽക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുന്നത് പോലെയാണ്. രണ്ടർത്ഥം പറയാം അതിന്. ഒന്നുകിൽ ഒരു കൊല്ലം പൂർണ്ണമായി, അല്ലെങ്കിൽ കാലം മുഴുവനും, ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റേൻ തുല്യമാണ്. സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ലുഗത്തുൽ ഹദീസി, ഈ ഹദീസിൻ്റെ ലുഗത്ത് ചർച്ച ചെയ്യുകയാണ്. അത്ബഅഹു എന്ന് പറയുന്ന അത്ബഅ എന്ന വാക്കിൻ്റെ മായന ലുഗത്ത്, വാസ്വല, അതിനോട് ചേർത്ത് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. വാസ്വല, അതിനോട് ചേർക്കുക, ചേർത്തുകൊണ്ട് നോമ്പ് നോൽക്കുക. അൽഹഖ ബിഹി, അത് അതിൻ്റെ വാസ്വല എന്നുള്ളതിൻ്റെ വേറെ അർത്ഥം പറഞ്ഞതാണ്. അൽഹഖ ബിഹി, ആ റമളാനോട് ചേർത്തു, അൽഹഖ ബിഹി, ആ റമളാനോട് അവൻ ചേർത്തു. ഈ ആയിനി
Nabi sallallahu alaihi wasallam tangal ee hadith kondu uddeshichathu swama ba'da ramalana swama nombu nochu ba'da ramalana ramalanine shesham nombu nochu fi shawwal shawwal masathil nombu nochu engane nombu nochu muttasilan bihi aa ramalaninode chernu kondu muttasilan bihi ramalaninode chernu kondu Syawal masa tilnen nu nombu nochal, adaan atubaa enna wakinde arto, adhur, nda adhur nu paranyal, onnu gil muddatul hayati dunia, dunia bile jiwida galam mudibanu, muddatul hayati dunia, dunia biaya jiwida tilen kalam mudibanu, muddatul kalam al hayati dunia, dunia bile jiwida tinde kalam, adaan onnu gil adinde arto. Abi zamanu alenggil kalam nana ini arto. Kalla adu tera korawan anggilum seri, au kasura itra adigeri cila anggilum seri. Zaman kalam nana dahrin arto. Wal muradu huna, ibade yulla udesha mandan. Wal muradu huna, huna ma i hadithil. Kana kasuyami dahiri endu barangnya ad dahru gondulla udesha mandan. Al amu ഒരു കൊല്ലം എന്നാണ് അതിന്റെ അർത്ഥം വസനതു ഒരു വർഷം ഒരു കൊല്ലം എന്നൊക്കെയാണ് അപ്പോൾ കാന കസ്യാമി ദഹരി ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാണ് അല്ലേ നോമ്പ് നോറ്റതുപോലെയാണ് മൻ സ്വാമ റമളാന ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റു സുമ്മ അത്ബഅഹു സിത്തൻ പിന്നെ അതിനോട് 6 ദിവസം തുടർന്നു നോമ്പ് അനുഷ്ഠിച്ചു മിൻ ശവ്വാല Min shawwali shawwal masatil ninnu kana kasiyamiddahiri kana kasiyamiddahiri kollam muzhuvanum nombu nochathinte kooli kittum maynal hadithi ee hadithinte mayna idha swamal muslimu oru muslimaya manushyan nombu nochu ba'da shahri ramalana ramalan masam കഴിഞ്ഞതിന്റെ ശേഷം റമളാൻ മാസത്തെ നോമ്പിനു ശേഷം റമളാനിനു ശേഷം ഒരാൾ നോമ്പ് നോറ്റു സിത്തത അയ്യാമിൻ 6 ദിവസം ഒരാൾ നോമ്പ് നോറ്റു മുത്തവാലിയതൻ തുടർച്ചയായിട്ട് റമളാനോട് തുടർച്ചയായിട്ട് അഖിബ യൗമിൽ ഫിത്രി ഈദുൽ ഫിത്റിന്റെ ഉടനെ ഈദുൽ ഫിത്ർ കഴിഞ്ഞ ഉടനെ തുടർച്ചയായിട്ട് 6 ദിവസം അഖിബ ഉടനെ യൗമിൽ ഫിത്രി ഈദുൽ ഫിത്റിന്റെ ഉടനെ ക അന്നഹു സ്വാമ അവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് ക അന്നഹു സ്വാമ അവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് സനതൻ കാമിലതൻ സനതൻ ഒരു കൊല്ലം കാമിലതൻ പൂർണ്ണമായ ഒരു കൊല്ലം മുഴുവനും 365 ദിവസം ഒരൊറ്റ ദിവസം മുഴുവാക്കാതെ നോമ്പ് നോറ്റതിന്റെ കൂലിയാണ് റഹ്മാനായ റബ്ബ് തമ്പുരാൻ അവന് നൽകുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലൽ ഇമാമു നവവി റഹിമഹുല്ലാ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഖാലൽ ഉലമാഉ മഹാന്മാരായ ഉലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു വ ഇന്നമ കാന ദാലിക നിശ്ചയം ആ നോമ്പ് നോൽക്കൽ ആയി ശവ്വാൽ റമളാനിന് ശേഷം തുടർച്ചയായി 6 ദിവസം ശവ്വാൽ മാസത്തിൽ നിന്ന് നോമ്പ് നോൽക്കലായി ക സിയാമി ദഹരി ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുന്നതിനു തുല്യമായി കാരണം ലി അന്നൽ ഹസനത ലി അന്നൽ ഹസനത ഒരു നന്മ ബി അശ്രി അംസാലിഹ ബി അശ്രി അംസാലിഹ അതുപോലത്തെ 10 ഇരട്ടി പ്രതിഫലമാണ് ലി അന്നൽ ഹസനത ഒരു നന്മ ചെയ്താൽ ബി അശ്രി അംസാലിഹ അതുപോലത്തെ 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മൾ കേൾക്കുന്നത് 10 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയാണ് ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 10 അൽഹംദുലില്ലാഹ് പറഞ്ഞ കൂലിയാണ് അല്ലാഹു തആല തരുന്നത് അപ്പോൾ ഒരു ഒരു റമളാൻ മാസം നോമ്പ് നോറ്റു പിന്നെ 6 ദിവസം തുടർച്ചയായി പിന്നെ 6 ദിവസം നോമ്പ് നോറ്റാൽ ഇതിനോട് തുടർന്ന് 6 ദിവസം നോമ്പ് നോറ്റാൽ അവൻ ഒരു കൊല്ലം നോമ്പോറ്റ കൂലി കിട്ടുന്നു പറയാൻ കാരണം എന്താണ് ഒരു നന്മ 10 നന്മ ചെയ്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത് ഫ റമളാനു അപ്പോൾ റമളാൻ മാസം ബി അശ്രി അശ്വരിൻ 10 മാസത്തിനു തുല്യമാണ് റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം
പത്ത് മാസത്തിന് തുല്യമാണ്. വസിത്തത്തു ആറ് ദിവസമോ ബിഷഹ്റൈനി രണ്ട് മാസത്തിനും തുല്യമാണ്. രണ്ട് മാസത്തിനും തുല്യമാണ് എന്ന് പറഞ്ഞാൽ റമദാനിലെ മുപ്പത് ദിവസം നോമ്പ് നോറ്റാൽ, റമദാനിലെ മുപ്പത് ദിവസം നോമ്പ് നോറ്റാൽ മുന്നൂറ് ദിവസം നോമ്പ് നോറ്റ കൂലി കിട്ടും. അപ്പം മുന്നൂറായി. റമദാനിൽ മുപ്പത് ദിവസം നോമ്പ് നോറ്റാൽ മുന്നൂറ് ദിവസത്തെ പ്രതിഫലം. ശേഷമുള്ള ആറ് ദിവസം നോമ്പ് നോറ്റാലോ അറുപത് ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലിയായി. മുന്നൂറ്റി അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നോമ്പ് നോറ്റതിൻ്റെ കൂലി. ഇമാം നവവി തങ്ങൾ പറയുന്നു റമദാനിൽ മുപ്പത് ദിവസം നോമ്പ് നോറ്റു, തുടർന്ന് ആറ് ദിവസം നോമ്പ് നോറ്റാൽ ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റമദാനിൽ മുപ്പത് ദിവസം നോമ്പ് നോറ്റാൽ പിന്നെ മുന്നൂറ് ദിവസം നോമ്പ് നോറ്റതിൻ്റെ കൂലി അവന് കിട്ടുന്നു. പത്ത് മാസം നോമ്പ് നോറ്റതിൻ്റെ കൂലി കിട്ടുന്നു. പിന്നെ ആറ് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം അഥവാ അറുപത് ദിവസം നോമ്പ് നോറ്റതിൻ്റെ കൂലി കിട്ടുന്നു. അപ്പം മുന്നൂറ്റി അറുപത് ദിവസത്തെ പ്രതിഫലമായി. മുഫാദുൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, ഫായിദകൾ. യുസന്നു സുന്നത്താകും സൗമു സിത്തത്തി അയ്യാമിൻ, ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മിൻ ഷഹരി ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ നിന്ന് ആറ് ദിവസം നോമ്പ് നോൽക്കൽ വലിയ സുന്നത്താണ്. ഷവ്വാൽ മാസത്തിൽ നിന്ന് ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. കഴിഞ്ഞ റമദാനിന് ശേഷം ഷവ്വാൽ മാസത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് ആറ് ദിവസം നോമ്പ് നോറ്റ ആളുകൾ ആരൊക്കെ അങ്ങനെ നോമ്പ് നോറ്റിരുന്നു എങ്കിൽ ഒരു കൊല്ലം നോമ്പ് നോറ്റതിൻ്റെ കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. നോറ്റിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം അടുത്ത കൊല്ലം നോൽക്കാലോ? അടുത്ത കൊല്ലം നോൽക്കാം, പക്ഷേ ഈ കഴിഞ്ഞുപോയ നോമ്പിന് പകരം അതാകൂല. ഇക്കൊല്ലം നോറ്റു, അടുത്ത കൊല്ലം നോറ്റാൽ എത്ര വലിയ പ്രതിഫലമാകുമായിരുന്നു. അപ്പോൾ ഒന്ന് യുസന്ന സൗമ സിത്തത്തി അയ്യാമിൻ ഷൗമിൻ ഷെഹരി ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ നിന്ന് ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ഒന്ന്. രണ്ട്, അൽ അഫ്ളലു അൻ യകൂന അഖിബ യൗമിൽ ഫിത്തിരി. അൽ അഫ്ളലു, ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അൻ യകൂന, ആ നോമ്പ് ആവലാണ്, അഖിബ യൗമിൽ ഫിത്തിരി, ഈദുൽ ഫിത്തറിൻ്റെ ഉടനെ. ചെറിയ പെരുന്നാൾ എന്നാണോ കഴിഞ്ഞത്, അതിൻ്റെ പിറ്റേന്ന് മുതൽക്ക് ആറ് ദിവസം നോൽക്കലാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ളത്. മൂന്നാമത്തെ ഫായിദ, വൈൻ ഫറക്കഹ, ഇനി ഒരാൾ ആ നോമ്പിനെ വിട്ടുപിരിക്കുകയാണെങ്കിൽ, വൈൻ ഫറക്കഹ, ആ നോമ്പിനെ ഒരാൾ വിട്ടുപിരിക്കുകയാണെങ്കിൽ, ഔ അഹറഹ, അല്ലെങ്കിൽ ആ നോമ്പിനെ ഒരാൾ പിന്തിപ്പിക്കുകയാണെങ്കിൽ, അൻ അവായിൽ ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൻ്റെ ആദ്യത്തിൽ നിന്ന് പിന്തിപ്പിക്കുകയാണെങ്കിൽ, ഇലാ ആഹിരിഹി, ആ ഷവ്വാലിൻ്റെ അവസാനം വരെ പിന്തിക്കുകയാണെങ്കിൽ, ഹസലത്ത്, അവന് കരസ്ഥമാകുന്നു, ഫളീലത്തു സിയാമി, നോമ്പിൻ്റെ ശ്രേഷ്ഠത അവന് കരസ്ഥമാകുന്നു, നോമ്പിൻ്റെ ശ്രേഷ്ഠത അവന് കരസ്ഥമാകും. അൽ മുത്തതാബിയ, തുടർന്ന് റമദാൻ്റെ തുടർച്ചയായി ചെയ്യേണ്ട ആ നോമ്പിൻ്റെ പ്രതിഫലം അവന് കിട്ടുന്നു. വൈൻ ഫറക്കഹ ഔ അഹറഹ, ഒരാൾ തുടർച്ചയായി ചെയ്യുന്നില്ല, ഈ നോമ്പുകളെ വിട്ടുപിരിച്ചു, ഈ നോമ്പിനെ വിട്ടുപിരിച്ചു, ഒരു ദിവസം നോറ്റു, പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞു നോറ്റു, പിന്നെ ആറ് ദിവസം നോറ്റു, അല്ലെ എല്ലാ തിങ്കളാഴ്ചയും നോറ്റു, അല്ലെ എല്ലാ വ്യാഴ്ചയും നോറ്റു, ഷവ്വാൽ മാസം ഇങ്ങനെ വിട്ടുപിരിച്ചു. ഔ അഹറഹ, അല്ലെങ്കിൽ ആ നോമ്പിനെ അവൻ പിന്തിപ്പിച്ചു, അൻ അവായിൽ ഷവ്വാൽ, ഷവ്വാലിൻ്റെ ആദ്യത്തിൽ നിന്ന് അതിനവൻ പിന്തിപ്പിച്ചു, തുടക്കത്തിൽ നോറ്റില്ല. ഫറക്കഹ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിക്കുക, പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ നോൽക്കാതെ അവസാനത്തിലേക്ക് മാറ്റുക. എന്നാൽ ഇല ആഹിരി, ഷവ്വാലിൻ്റെ അവസാനത്തിലേക്ക്, ഹസലത്ത് ഫലീലത്തുൽ മുത്താബ, അതിൻ്റെ പ്രതിഫലം അവന് കിട്ടും, ഹസലത്ത് അവന് കരസ്ഥമാകും, ഫലീലത്തുൽ മുത്താബത്തി, ഇങ്ങനെ മുത്താബത്ത് തുടർച്ചയായി ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവന് കിട്ടുമെങ്കിലും അഫ്ളൽ ഫസ്റ്റ് ചെയ്യലാണ്, ഈദുൽ ഫിത്തറിൻ്റെ ഉടനെ ചെയ്യലാണ് എന്നർത്ഥം. നാല്, യുസീബുല്ലാഹുൽ മുഅ്മിന, മുഅ്മിനായ മനുഷ്യന് അള്ളാഹു പ്രതിഫലം നൽകും, അലാ കുല്ലി ഹസനത്തിൻ, എല്ലാ നന്മകൾക്കും അള്ളാഹു പ്രതിഫലം നൽകും, ബി അശരി അംസാലിഹ, അതുപോലത്തെ പത്ത് പ്രതിഫലം നൽകും, ഓരോ നന്മക്കും അള്ളാഹു തആല പത്ത് പ്രതിഫലം നൽകും, ബി ഷർത്തി സ്വിദ്ഖി നിയ്യത്തി, സത്യസന്ധമായ നിയ്യത്തുണ്ടായിരിക്കണമെന്ന ഷർത്തോടുകൂടെ. എന്ന് പറഞ്ഞാൽ റമദാൻ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ഏറ്റവും അഫ്ളലായത് ഇപ്പം ഈദുൽ ഫിത്തർ, ചെറുപെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽക്കുള്ള ആറ് ദിവസം തുടർച്ചയായി നോൽക്കലാണ് ഏറ്റവും അഫ്ളൽ. ഇനി അങ്ങനെ ഒരാൾക്ക് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ചൊവ്വാല് തുടങ്ങി തീരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആറു ദിവസം നോമ്പ് നോറ്റാലും അതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷെ അഫ്ലൽ റമദാനോട് ചേർന്നുകൊണ്ട് തന്നെ നോൽക്കലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് അവന് പൊരുത്തമുള്ള അടിമകളിൽ നമ്മളെ പെടുത്തി തരട്ടെ. അവൻ ചെയ്യാൻ പറഞ്ഞ അമലുകളൊക്കെ പറഞ്ഞ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.